കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വിദ്യാലയത്തിലെ ജനൽ ചില്ലുകളും ജലവിതരണ പൈപ്പുകളും തകർത്ത നിലയിലാണ്. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയത്. സ്കൂളിലെ ഓഫീസിന്റെയും സ്റ്റാഫ് റൂമിന്റെയും അടുക്കളയുടെയും ജനാലകളും ജലവിതരണ പൈപ്പുകളും സാമൂഹ്യ വിരുദ്ധർ തകർത്തിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിന്റെ ക്ലാസ് മുറിയുടെ 7 ജനാലകളുടെ ഗ്ലാസുകളാണ് എറിഞ്ഞ് തകർത്തിട്ടുള്ളത്. ശനിയാഴ്ച രാത്രിയായിരിക്കും സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നു. ഞായറാഴ്ച സ്കൂൾ അവധിയായതിനാൽ വൈകുന്നേരത്തോടെയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്ലാസുകൾ തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കോൺക്രീറ്റ് കട്ടകൾ ക്ലാസ് മുറികളിൽ കിടക്കുന്നുണ്ട്. നിലവിൽ സ്കൂളിൽ വാച്ച്മാൻ ഇല്ല. സിസിടിവി സംവിധാനം ഉണ്ടായിരുന്നത് പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിവെച്ചിരിക്കുകയാണ്. കോട്ടായി പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും സ്കൂൾ ചുറ്റുമതിൽ പല ഭാഗങ്ങളിലായി തകർന്നു കിടക്കുന്നതാണ് സാമൂഹ്യ വിരുദ്ധർ വിദ്യാലയത്തിലേക്ക് കയറാൻ കാരണമാകുന്നതെന്നും സ്കൂൾ പ്രധാന അധ്യാപിക ഗീത ടീച്ചർ പറഞ്ഞു. പരീക്ഷ നടന്നിരുന്നത് പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 5 മണിക്കാണ് വിദ്യാലയത്തിൽ നിന്ന് പോയിട്ടുള്ളത്. 5 മണിക്ക് ഗേറ്റൊക്കെ പൂട്ടി പോയിരുന്നെങ്കിലും വിദ്യാലയത്തിന്റെ മതില് പല ഭാഗത്തും പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പല ഭാഗവും തുറന്നു കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വിദ്യാലയത്തിനകത്തേക്ക് കയറി വരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പുതുതായി നിർമ്മിച്ചിട്ടുള്ള 3 കോടി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അക്കാദമിക് ബ്ലോക്കിലെ നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന റൂമിന്റെ 2 ജനാലകള്, അതുപോലെ തന്നെ സ്റ്റാഫ് റൂമിന്റെ 2 ജനാലകള്, കൗൺസിലിംഗ് റൂമിന്റെ 1 ജനാല, അതുപോലെ ഡൈനിങ് ഹാളിന്റെ 2 ജനാലയുടെയൊക്കെ ഗ്ലാസുകൾ അടച്ച് തകർത്തിരിക്കുകയാണ്. മാത്രമല്ല, കുട്ടികൾക്ക് കൈ കഴുകുന്നതിന് ഉപയോഗിക്കുന്ന ടാപ്പുകളെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 25,000 രൂപയോളം നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ ഇന്നും ഉള്ളതാണ് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി.